ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരം വെള്ളയപ്പം നാളികേരം ഉപയോഗിച്ച് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു അര ഗ്ലാസ്, കാൽ ഗ്ലാസ്സോളം ഞാൻ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ്, വലിയ മണിയായിട്ടുള്ള ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇളം ചൂടുവെള്ളമാണ്, പെട്ടെന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് അത് നന്നായിട്ട് ഇളക്കി നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് ആദ്യ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള മിക്സ് എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അത് കുറച്ചും കൂടിയും വെള്ളം അതിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട്. കാരണം വലിയ മണിയാണ്, അപ്പോൾ അതൊന്ന് ആക്ടിവേറ്റ് ആവാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് നേരത്തേക്കാണ് മാറ്റി വയ്ക്കുന്നത് നമ്മൾ. അതായത് നമ്മൾ മറ്റേ മിക്സ് എടുക്കുന്ന സമയം വരെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ വറുത്ത എപ്പോഴും അരിപ്പൊടി വറുത്ത് വെച്ചിരിക്കും. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ഞാൻ അരച്ചിട്ടും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാനെപ്പോഴും വറുത്ത അരിപ്പൊടി കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു 3 കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് എടുക്കുകയാണ്. 3 കപ്പ് അരിപ്പൊടി എടുത്ത് നമ്മൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് തേങ്ങയാണ്. നമ്മൾ പറഞ്ഞില്ലേ 3 കപ്പ് അരിപ്പൊടി എടുത്തു. ഇനി തേങ്ങ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് 3, ഞാൻ അങ്ങനെ കണക്കില്ല, സ്പൂൺ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരു 7 സ്പൂണ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ഒരു 3 സ്പൂണ് തേങ്ങ ഇതിലേക്ക്, 3 സ്പൂണല്ല 7 സ്പൂണ് തേങ്ങ നമ്മൾ ആഡ് ചെയ്യണുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ ജാറിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത്. ഒരുമിച്ച് ഒരു പ്രാവശ്യം മിക്സിയിൽ അടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യണത് 1 സ്പൂണ് പഞ്ചസാരയാണ്. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ ചെറിയ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യരുത്. കാരണം മിക്സിയിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ അരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഒന്ന് ഇളക്കി പൊടി ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിനെ നമുക്ക് ഇതേപോലെ ഈ പരുവത്തിൽ, അതായത് ദോശ ബാറ്ററിനെക്കാട്ടിലും കുറച്ചും കൂടി ആ ബാറ്റർ നമ്മൾ എന്താക്കിയെടുക്കണം, ലൂസാക്കി എടുക്കണം. അങ്ങനെ അരച്ചെടുത്തതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഈസ്റ്റ് കലക്കി വെച്ചിട്ടുള്ളത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, അത് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ പഞ്ചസാര മുഴുവൻ അലിഞ്ഞിട്ടില്ല, അത് ഫുള്ളും നമ്മൾ അതിലേക്ക് എടുക്കുക. അപ്പോൾ ടോട്ടൽ 3 സ്പൂണ് പഞ്ചസാരയുണ്ട്. ഒരു ലൈറ്റും മധുരത്തോടും കൂടിയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് റെഡി ആയി കിട്ടും. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു കുഴുതൽ, അതായത് ഒരു കയ്യിൽ ചോറ് അരച്ച് ചേർക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇതിൽ ഇനി നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും പെട്ടെന്ന് നമുക്ക് ഇത് ആക്ടിവേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു നുള്ള് ഈസ്റ്റും കൂടിയും വെറുതെ വെതറി കൊടുക്കാം നമുക്ക്. അപ്പൊ ഇത് നന്നായിട്ട് ഞാനപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. സാധാരണ മുകളിൽ ഒരു ഇതിങ്ങനെ ഒരു നുള്ള് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കും. അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കലക്കി വെക്കുക അവിടെ പാത്രം. കലക്കി വെച്ചിട്ട് ഇതിനി നമുക്ക് സൂക്ഷിച്ച് അടച്ച് വെക്കാം. ഇനി ഇത് 2 ഇതുണ്ട്. ഒന്ന്, നമ്മൾ തണുപ്പ് കൂടുതലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി ചൂടുള്ള അടുപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഓവനിലോ അങ്ങനെ എവിടെയെങ്കിലും സൂക്ഷിക്കാം. പ്രത്യേകിച്ച് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഈ പാത്രം അതിൽ വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലേറ്റിൽ നിന്ന് ഇത് പൊന്തി വന്ന്, അതായത് ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് പൊന്തി വന്നാലും താഴ്ത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ് വെക്കുന്നത്. ഇനി തണുപ്പുള്ള പ്രദേശങ്ങൾ, നല്ല തണുപ്പുള്ളിടത്താണെങ്കിൽ ഇളം ചൂടുവെള്ളം തിളപ്പിക്കുക, അല്ല ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്കിതിങ്ങനെ കയറ്റി അടച്ചു വയ്ക്കാം. അപ്പം ഇത്രയും ചെയ്ത ഈ സാധനം നമുക്ക് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ കാര്യം മതി. ഇത് 2 മണിക്കൂർ കൊണ്ട് എൻ്റെ ബാറ്ററി ഇത് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്, 2 മണിക്കൂർ. അപ്പം നമുക്ക് രാവിലെ ആണെങ്കിലും വെളുപ്പിനെണീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം മതി. അതല്ല രാത്രി നമുക്ക് ഓവർ നൈറ്റ് നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 7 മണിക്ക് ചെയ്ത് 9 മണി ആകുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെയായി കിട്ടി. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ചെയ്തത്. അതിന് ബാറ്റർ നമ്മൾ രാവിലെ ഞാനിത് എടുത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം, വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ മാവ് റെഡിയായി.
ഇനി ഇത് നമ്മൾ സ്റ്റവ് കത്തിച്ച് അപ്പച്ചട്ടിയിലേക്ക് ഒരു കയ്യിൽ ഒഴിക്കണം. അതിനെ ചുറ്റിച്ച് നമ്മൾ വട്ടത്തിൽ ചുറ്റിച്ച് ചുറ്റിച്ച് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ അത് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡിൽ നിന്നൊക്കെ വിട്ടുപോരും. അപ്പം നമുക്കങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പമല്ല, വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ കയ്യിലൊഴിക്കുക, അത് ചുറ്റിച്ചെടുക്കുക. ഇനി ഇതിന് കഴിക്കാനായിട്ട് ഞാൻ എപ്പോഴും സാധാരണ ഉണ്ടാക്കാറ് സ്റ്റൂ ആണ്. സാധാരണ എല്ലാവരും തേങ്ങാപ്പാലൊക്കെ കഴിച്ചിട്ടാണ് ഇത് കഴിക്കാറ്. അപ്പം ഞാൻ സ്റ്റൂ ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, 3 പൊട്ടറ്റോ 2 സവാള എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞിട്ടുണ്ട്. അതിൽ കറിവേപ്പിലയും 2-3 പച്ചമുളകും 3-4 പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എല്ലാം കൂടി ഒന്നിച്ചരിഞ്ഞിട്ടിട്ട് കുക്കറിലിട്ടിട്ട് 2 വിസിൽ വെളുപ്പിക്കും. അപ്പം ആ അതിൽ ഇപ്പം ഈ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറി അവിടെ ഒപ്പം തന്നെ റെഡിയായി കിട്ടും. അപ്പം നമ്മൾ ഇത് ഒപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് 2 വിസിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ളിൽ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പണികളൊന്നും മുടങ്ങില്ല, കാരണം ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് നമുക്ക് കിട്ടും. ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒഴിച്ചൊന്ന് ചുറ്റിച്ച് എടുക്കുക, ഒപ്പം തന്നെ അടച്ചു വെക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനിടയിൽ നമുക്ക് വേറെയുള്ള പണികളും ചെയ്യാൻ പറ്റും. അപ്പം ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അപ്പുറത്ത് നമ്മുടെ കുക്കറിൽ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും ഞാനും തേങ്ങാപ്പാൽ ശരിക്കും സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുക. അപ്പം ഈ കറിക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തിരി ഗ്രേവി വെള്ളത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നത്, സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ നമുക്ക് നല്ലോണം ഒഴിക്കേണ്ടി വരും. പിന്നെ എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പാലൊഴിക്കും. സാധാരണ പാല്, നമ്മുടെ തേങ്ങാപ്പാലിന് പകരം നമ്മുടെ സാധാരണ പാലൊഴിച്ചിട്ടാണ് ഞാൻ സ്റ്റൂ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്, ഉണ്ടാക്കി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വയ്ക്കാം സ്റ്റൂവിലേക്കുള്ളത്. അപ്പോൾ എളുപ്പമാണ് അപ്പത്തിൻ്റെ മിക്സ് ഉണ്ടാക്കാനും എളുപ്പം, ബാറ്റർ ഉണ്ടാക്കാനും എളുപ്പമാണ്. അത് ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. ഞാൻ ഫുള്ളിൽ വെക്കണം, സിമ്മിലല്ല, ഫുള്ളിൽ വെക്കും. ഇതാക്കുമ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ, പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ മാത്രമേ ഞാനിതൊന്ന് സിമ്മിലാക്കുള്ളൂ. ഇപ്പം നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി സ്റ്റൂവിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം സ്റ്റൂ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം, നമുക്ക് മാഷ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം നമുക്കിതിൽ പാലിൽ ചേർക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്, ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അത് ഡയറക്റ്റ് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇന്ന ഗ്ലാസ് കണക്കോ കൈ കണക്കോ സ്പൂൺ കണക്കോ ഒന്നുമില്ല. അത് നല്ല പാല് ഇത്തിരി കൂടുതൽ, അതായത് ഞാൻ പറയില്ല, ഗ്രേവി ഇത്തിരി നല്ലോണം വേണം. അതിനനുസരിച്ചിട്ട് ഞാൻ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെള്ളത്തോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. കഴിക്കാൻ എളുപ്പത്തിനും നമുക്ക് എല്ലാത്തിനും കട്ടയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് മതിയായി എന്ന് വരില്ലേ. അപ്പം ഇതുപോലെ വെള്ളത്തോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് അതൊന്ന് തിളക്കണം, നന്നായിട്ട് ഈ പാലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ നമ്മുടെ പാലായാലും തേങ്ങാപ്പാലായാലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഓൾറെഡി ഞാൻ കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിനൊരു പ്രത്യേക മണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചു ഇടാം. നമുക്ക് നല്ലോണം വെന്ത് അത് ഈ കറിവേപ്പില എക്സ്ട്രാ ഇടുന്നതും വെളിച്ചെണ്ണ ഒഴിക്കുന്നതൊക്കെ നമ്മൾ വാങ്ങി വെക്കാൻ പോണ നേരത്താണ്, അടുപ്പത്തുനിന്ന് എടുക്കാൻ പോണ നേരത്ത് ചെയ്താൽ മതി. അപ്പോൾ ഉപ്പ് എല്ലാ പാകവും നോക്കുക, ഉപ്പുണ്ടോ അതൊക്കെ നോക്കാൻ വയ്പ്പോ ഈ സമയത്ത്. ഇനി കണ്ടില്ലേ, ഇപ്പം ഉടയാത്ത പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അതും നമുക്ക് പതുക്കെ ഉടച്ചെടുക്കാം. അപ്പം തന്നെ കുറുക, പൊട്ടറ്റോ നല്ലോണം മാഷായി വന്നാൽ തന്നെ ഇതൊന്ന് കുറുകും.
രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് ഞാനൊരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ സ്റ്റൂവിൻ്റെ പണിയും കഴിഞ്ഞ് സ്റ്റൂ റെഡിയായി. അപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഇപ്പോൾ കറിയും ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിൽ അതൊഴിച്ചു. ഇപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് ഇത്രയ്ക്കേ ഉള്ളൂ വെള്ളയപ്പം സ്റ്റു ഉണ്ടാക്കാനായിട്ട്. എളുപ്പപ്പണിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.